കൊരിന്ത്യർ 4:7 പതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലയോ മനുഷ്യ നിനക്കെന്ത് മഹത്വമാണുള്ളത്, ഇതാ നിനക്കെന്ത് നേട്ടമാണുള്ളത്, ദൈവം തരാത്തതായ നിൻ്റെ കയ്യിൽ എന്താണുള്ളത്, എല്ലാം ദൈവം നൽകിയതാണെങ്കിൽ നീ എന്തിനാണ് അതിൽ അഹങ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, അങ്ങനെ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം നമ്മൾ തന്നെ അത് എടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ കുറഞ്ഞ പുള്ളിയല്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി ഞാൻ അവരെക്കാൾ ഭേദമാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്തത് എങ്കിലും നമ്മൾ അതുമായി താരതമ്യപ്പെടുത്തി മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി അവരെക്കാളൊക്കെ എന്തൊക്കെയോ ഞാൻ മെച്ചമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഈശോ തന്നെ പറഞ്ഞ പ്രസിദ്ധമായ ഉപമയിൽ പരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. പരിസയൻ ഇതാ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് അവൻ ചെയ്ത കുറേ നല്ല കാര്യങ്ങളാണ് അവിടെ ദൈവമുമ്പാകെ പറഞ്ഞത്. ചുങ്കക്കാരൻ ദേവാലയത്തിന് വെളിയിൽ നിന്ന് കൊണ്ട് മാറത്തടിച്ച് ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പരിസയൻ താൻ ചെയ്ത വലിയ കാര്യങ്ങളെല്ലാം ഓർക്കുകയും അങ്ങനെ തന്നെത്താൻ ശരീരത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തികളെ ഉടനെ തന്നെ അഹങ്കാരം അഹങ്കരിക്കുമ്പോൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തും, ഞാൻ അവരെക്കാൾ മെച്ചമാണ്. കമ്പാരിസൺ, എനിക്കെന്തുണ്ട് അവർക്കെന്തില്ല, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നിഴൽ പോലെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, ഇതാ അതുകൊണ്ട് നമുക്ക് ഈ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ്. കാരണം ഈ ശരീരം എൻ്റെതല്ല, അതുകൊണ്ട് ഇതിൻ്റെ അകത്തുകൊണ്ട് ആ എല്ലാ മഹത്വവും ദൈവമേ നിൻ്റേതാണ്. ഇത്രയും നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തിനു പാകെ വെക്കേണ്ടത് നന്ദിയും സ്തോത്രവുമാണ്. നന്ദിയും സ്തോത്രവും ബലിയർപ്പണ പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 50 നമ്മൾ വായിക്കുന്നില്ലേ, കൃതജ്ഞതയായിരിക്കട്ടെ നിൻ്റെ ബലി. നന്ദി എന്ന് പറയുന്നത് ബലിയർപ്പണ പ്രാർത്ഥനയാണ്.